അടിപൊളി സാധനം, നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഇതെന്താന്ന് മനസ്സിലായോ? പാലപ്പം. അപ്പൊ ഇന്ന് ഇതിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് റെസിപ്പി നോക്കാം. പാലപ്പം തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പ് ഡൊപ്പിയരി എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിലുള്ള പച്ചരി ഏതായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി ഇത് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം വെച്ചിരിക്കണം. ഞാനിവിടെ ഒരു 10 മണിക്ക് വെച്ചതിന് ശേഷം വൈകിട്ട് 6 മണിക്കാണ് എടുക്കുന്നത്. ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് അടച്ചു വെക്കാം. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. ഞാനത് തുറന്നു. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കണം. അരി ഇതാ ഇപ്പം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കണ്ടോ, നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു തവ, ഒരു സ്കൂപ്പ് ഒരു പാനിലോട്ട് ഒഴിച്ച് അതിലേക്ക് അതിൻ്റെ 2 ഇരട്ടി കൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കപ്പി കാച്ചണം. കപ്പി കാച്ചാനായി നമ്മുടെ മാവ് അരച്ചതും അതിലേക്ക് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇത് പതിയെ പതിയെ ഇളക്കി കൊണ്ടുവരണം. എന്നിട്ട് ഇതാ ഈ കാണുന്നൊരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. കപ്പി കാച്ചിയത് തണുത്തതിന് ശേഷം അത് നമ്മൾ നേരത്തെ അരച്ച മാവിലോട്ട് ചേർത്ത് കൊടുക്കണം. കപ്പി ചേർക്കുന്നത് ക്യാമറ ഓഫായതുകൊണ്ട് കിട്ടിയില്ല. കൂടാതെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതുകൊണ്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അതെല്ലാം സാധാ ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ അതൊരു ഇളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ഇട്ട് വെച്ച് 10 മിനിറ്റ് നേരത്തിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുത്ത് വേണം ഇതിനി അരച്ചെടുക്കാൻ. അങ്ങനെ ഇതാ ഈസ്റ്റൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഡപ്പയിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു അടപ്പുള്ളൊരു പാത്രത്തിലോട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇത് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കണം. ഇവിടുത്തൊരു കാലാവസ്ഥ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 6 മണിക്ക് അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 7 മണിയാവുന്ന സമയത്ത് എടുക്കുള്ളൂ. ഏകദേശം ഒരു 13 മണിക്കൂർ സമയം അങ്ങനെ ഇരിക്കും. എന്നാലേ അത് നല്ല രീതിയിൽ പൊങ്ങി വരുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മാവ് പൊങ്ങി വരില്ല, പാലപ്പം ശരിയാവില്ല. അപ്പോൾ 13 മണിക്കൂർ ഏകദേശം ഇപ്പോൾ ഒരു സമയം 7 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവൊന്ന് തുറന്നു നോക്കാം. അങ്ങനെ മാവ് എടുത്തു നോക്കിയപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ പഞ്ചസാര കുറച്ചും കൂടെ ചേർത്ത് കൊടുത്ത് ചുട്ടു തുടങ്ങാം. പഞ്ചസാര ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പാലപ്പച്ചട്ടി ഇതവിടെ റെഡിയാണ്. ഇനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലായിരിക്കണം. അതിനുശേഷം ഇതാ ഇങ്ങനെ നല്ല രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഈ കുമിളകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിലോട്ട് അടപ്പ് കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കണം. ഇനി ഏകദേശം ഒരു 30 സെക്കൻഡിന് ശേഷം ഇതൊന്ന് എടുക്കാവുന്നതാണ്. അങ്ങനെ ആദ്യത്തെ പാലപ്പത നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം.
പാലപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്റ്റൂ കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലൊരു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.